രാഘവ്, വികാസ് എന്നിവർ തൊട്ടടുത്ത മുറികളിലാണ് താമസിച്ചിരുന്നത്. ഒരു ദിവസം വികാസ് രാഘവന്റെ മുറിയിലെത്തിയതും എന്തോ കണ്ട് ഉറക്കെ നിലവിളിച്ചുപോയി. രാഘവ് താഴെ വീണ് കിടക്കുകയായിരുന്നു. വികാസ് അയാളുടെ അടുത്തുപോയി നോക്കുന്നു. രാഘവ് മരിച്ചുപോയതായി മനസ്സിലാക്കുന്നു. വികാസ് വേഗം തന്നെ ഡിറ്റക്ടീവ് മെഹുലിനെ ഫോൺ ചെയ്യുന്നു. മെഹുൽ അവിടെ എത്തി രാഘവന്റെ ബോഡി നോക്കുന്നു. മെഹുലിന് മനസ്സിലായി രാഘവന്റെ മരണം ഇന്നല്ല, ഇന്നലെ രാത്രി തന്നെ സംഭവിച്ചതാണെന്ന്. രാഘവന്റെ ബോഡി കണ്ടിട്ട് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ രാഘവന്റെ കൊലപാതകം തലേന്ന് നടന്നതാണോ എന്ന്? ചിന്തിക്കും ചിന്തിക്കും. രാഘവ് തന്റെ ഇടത് കൈയിൽ ഒരു സ്മാർട്ട് വാച്ച് ധരിച്ചിട്ടുണ്ടായിരുന്നു. സ്മാർട്ട് വാച്ച് നമ്മുടെ നാഡീമിടിപ്പ് അനുസരിച്ചാണ് ഓടുന്നത്. അതായത് ഒരാളുടെ മരണം സംഭവിക്കുമ്പോൾ വാച്ച് നിൽക്കുന്നു. രാഘവന്റെ വാച്ചിലെ സമയം 10:30 PM ആയിരുന്നു. അതിനർത്ഥം രാഘവന്റെ മരണം കഴിഞ്ഞ രാത്രി 10:30 തന്നെ നടന്നിരുന്നുവെന്നാണ്. നിങ്ങൾ ഇയാളെ എങ്ങനെയാണ് കണ്ടത്? ഞാൻ രാഘവന്റെ തൊട്ടടുത്ത റൂമിലാണ് താമസിക്കുന്നത്. രാവിലെ ഞാൻ രാഘവന്റെ റൂമിലെ വാതിൽ തുറന്നപ്പോൾ രാഘവ് താഴെ വീണ് കിടക്കുന്നതാണ് കണ്ടത്. ഈ വാച്ച് ഞാൻ ഇന്നലെ രാഘവന് ഗിഫ്റ്റ് കൊടുത്തതാണ്. മെഹുലിന് വികാസിന്റെ മേൽ ചെറിയൊരു സംശയം തോന്നിയെങ്കിലും അയാൾ പറയുന്നത് മുഴുവൻ കേട്ടു. മെഹുൽ മുറി മുഴുവനും നന്നായി നിരീക്ഷിക്കുന്നു. അവിടെ നിന്നുമുള്ള എല്ലാ ഫിംഗർ പ്രിന്റ്സും എടുക്കുന്നു. മെഹുൽ രാഘവിന്റെ പേഴ്സ് ചെക്ക് ചെയ്യുന്നു. അതിൽ നിന്നും മെഹുലിന് രാഘവിന്റെ ഐ ഡി കാർഡ് ലഭിക്കുന്നു. അതല്ലാതെ വേറൊന്നും തന്നെ കിട്ടിയില്ല. രാഘവ് മർഡർ ചെയ്യപ്പെട്ടതാണെന്ന് എങ്ങനെ ഞാൻ കണ്ടുപിടിക്കും? ഇയാളുടെ ശരീരത്തിൽ ഒരടയാളം പോലുമില്ലല്ലോ. മെഹുൽ ഡെഡ് ബോഡിയെ ഡോക്ടർ സഞ്ജനയുടെ അടുത്തേക്ക് എത്തിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു. ഡോക്ടർ പറയുന്നു, രാഘവന്റെ മരണം സംഭവിച്ചത് വിഷമുള്ളിൽ ചെന്നാണ്. പക്ഷേ അയാളുടെ മുറിയിൽ അങ്ങനെയുള്ള യാതൊന്നുമില്ലായിരുന്നു. അയാൾ വിഷം കഴിച്ചതിനോ കഴിപ്പിച്ചതിനോ യാതൊരു തെളിവുമില്ലായിരുന്നു. അന്നേരം ഡോക്ടർ സഞ്ജന അതിശയിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. രാഘവ് ധരിച്ചിരുന്ന സ്മാർട്ട് വാച്ചിന്റെ അടിഭാഗത്ത് ഒരു സൂചി ഉണ്ടായിരുന്നു. അതിലൂടെയാണ് വിഷം രാഘവന്റെ ഞരമ്പ് വഴി ഉള്ളിൽ പോയത്. ഇൻട്രസ്റ്റിംഗ്. അതായത് മർഡർ നടന്നത് വാച്ച് വഴിയാണ്. മെഹുൽ വീണ്ടും രാഘവന്റെ മുറി മുഴുവനും പരിശോധിക്കുന്നു. ഇത്തവണ അദ്ദേഹത്തിന് അവിടെ നിന്നൊരു പെട്ടിയും കാർട്ടൺ കഷ്ണങ്ങളും കിട്ടുന്നു. അത് ഓൺലൈൻ കമ്പനിയിൽ നിന്നും ഷോപ്പിംഗ് നടത്തിയ പ്രോഡക്റ്റിന്റെ പാക്കറ്റ് ആയിരുന്നു. മെഹുൽ വേഗം തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് കമ്പനിയുടെ ഇന്ത്യയിലെ കസ്റ്റമർ കെയറിലേക്ക് കോൾ ചെയ്യുന്നു. എന്താ, നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ മെഹുൽ എന്തിനാണ് ആമസോണിൽ തന്നെ വിളിച്ചതെന്ന്? ചിന്തിക്കൂ ചിന്തിക്കൂ. കാരണം ആ പെട്ടിയിൽ ആമസോൺ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. കോൾ ചെയ്തപ്പോൾ മെഹുൽ ആ പാഴ്സലിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ട് ആ പാഴ്സൽ ആര് എപ്പോൾ വാങ്ങിയതാണെന്ന് ചോദിക്കുന്നു. ആ പാഴ്സൽ വികാസ് ബുക്ക് ചെയ്തതാണെന്ന് മറുപടി ലഭിച്ചു. മാത്രവുമല്ല ആമസോണിൽ നിന്ന് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വിവരം കൂടി ലഭിച്ചു. വികാസ് അത്തരത്തിൽ 4 പാഴ്സലുകൾ ബുക്ക് ചെയ്തിരുന്നുവെന്ന്. മെഹുൽ വേഗം തന്നെ വികാസിന്റെ അടുത്തേക്ക് പോകുന്നു. വികാസ് തന്റെ മുറിയുടെ വാതിൽ ഒരു ഇക്വേഷൻ കൊണ്ട് ലോക്ക് ചെയ്തിരുന്നു. ഇക്വേഷൻ ഇതായിരുന്നു: എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ രാഘവന്റെ ബർത്ത് ഇയർ ഏതാണ്? മെഹുൽ വേഗം 2000 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഉടൻ വാതിൽ തുറക്കുന്നു. ഇവിടെ ചോദ്യം ഇതാണ്: മെഹുലിന് എങ്ങനെ അറിയാം രാഘവന്റെ ബർത്ത് ഇയർ ഏതാണെന്ന്? ചിന്തിക്കൂ ചിന്തിക്കൂ. ലോജിക്കൽ ആർമി. മെഹുലിന് രാഘവന്റെ ബോഡിയുടെ അടുത്ത് നിന്ന് കിട്ടിയ ഐ ഡി കാർഡിൽ നിന്നും മെഹുൽ രാഘവന്റെ ബർത്ത് ഇയർ കണ്ടു കാണും. അങ്ങനെ മെഹുൽ വികാസിന്റെ മുറിയിലേക്ക് ചെല്ലുന്നു. അകത്ത് കയറിയതും മെഹുൽ സ്തബ്ധനായിപ്പോയി. വികാസ് താഴെ വീണ് കിടക്കുകയായിരുന്നു. അയാളും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മെഹുൽ ചെക്ക് ചെയ്തപ്പോൾ അതേ സെയിം വാച്ച് വികാസും ധരിച്ചിരിക്കുന്നത് കണ്ടു. മെഹുലിന് ഒരു കാര്യം ഉറപ്പായി: വാച്ച് വാങ്ങിയത് വികാസ് തന്നെയാണെന്ന്. കൊലയാളി മറ്റാരോ ആണ്. മെഹുൽ വികാസിന്റെ മൊബൈൽ എടുത്ത് ഡേറ്റകളെല്ലാം പരിശോധിക്കുന്നു. അതിൽ അദ്ദേഹം ഓൺലൈൻ ഷോപ്പിംഗ് കമ്പനിയുടെ ആപ്പ് കാണുന്നു. മെഹുൽ ആമസോൺ ആപ്ലിക്കേഷൻ തുറന്നപ്പോൾ 2 ദിവസം മുൻപ് വികാസ് 4 സ്മാർട്ട് വാച്ചുകൾ വാങ്ങിയിരുന്നതായി കണ്ടു. ഇപ്പോൾ മെഹുലിന് പൂർണ്ണ വിശ്വാസമായി വികാസിന് ഈ കുറ്റകൃത്യത്തിൽ യാതൊരു പങ്കുമില്ലെന്ന്. നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? വികാസിന് ഈ കൊലപാതകത്തിൽ യാതൊരു പങ്കുമില്ലെന്ന് മെഹുൽ എങ്ങനെ തിരിച്ചറിഞ്ഞെന്ന്? ചിന്തിക്കും ചിന്തിക്കും. രാഘവന്റെ മർഡറുമായി ബന്ധപ്പെട്ട് മെഹുൽ വികാസിനെ ചോദ്യം ചെയ്തിരുന്നു. അന്നേരം വികാസ് പറഞ്ഞത് ആ വാച്ച് അയാളാണ് രാഘവന് കൊടുത്തതെന്നാണ്. ഈ വാച്ച് ഉപയോഗിച്ച് വികാസ് ആണ് കൊല ചെയ്തതെങ്കിൽ ഒരിക്കലും വികാസ് പറയില്ലായിരുന്നു അയാളാണ് വാച്ച് ഗിഫ്റ്റ് കൊടുത്തതെന്ന്. മെഹുൽ വികാസിന്റെ ഫോൺ ഗാലറി പരിശോധിക്കുന്നു. അയാൾ ചില ഫാമിലി ഫോട്ടോസ് കാണുന്നു. മെഹുൽ മറ്റൊരു ഫോട്ടോ കാണുന്നു. അതിൽ അക്ഷയ് എന്ന പേരുള്ള വ്യക്തി രാഘവന്റെയും വികാസിന്റെയും ഒപ്പം ഫോട്ടോയിൽ നിൽക്കുന്നത് കണ്ടു. അക്ഷയ് രാഘവന്റെയും വികാസിന്റെയും സുഹൃത്താണെന്ന് മെഹുലിന് മനസ്സിലാകുന്നു. എന്താ, നിങ്ങൾക്കറിയാമോ ലോജിക്കൽ ആർമി മെഹുലിന് അതെങ്ങനെ മനസ്സിലായെന്ന്? ഫോട്ടോയിൽ അക്ഷയ്, രാഘവ്, വികാസ് 3 പേരും പരസ്പരം തോളിൽ കൈയിട്ടാണ് നിന്നിരുന്നത്. വികാസ് നടുവിലാണ് നിന്നത്. മെഹുൽ അയാളുടെ ഫാമിലി ഫോട്ടോയും കണ്ടു. പക്ഷേ അതിലൊന്നും അക്ഷയ് ഇല്ലായിരുന്നു.
അതിൽ നിന്ന് മെഹുലിന് മനസ്സിലായി അക്ഷയ് അവരുടെ കൂട്ടുകാരനാണെന്ന്. മെഹുൽ വേഗം തന്നെ അക്ഷയുടെ അടുത്ത് എത്തിച്ചേരുന്നു. ആ സമയം അക്ഷയ് മദ്യപിക്കുകയായിരുന്നു. നടന്നതെല്ലാം മെഹുൽ അയാളോട് പറഞ്ഞു. എന്നിട്ട് അക്ഷയുടെ കയ്യിൽ നിന്ന് വാച്ച് ഉരുമാറ്റുന്നു. അക്ഷയെ വേഗം ചെക്കപ്പിനായി തന്റെ തന്നെ കാറിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ കൃത്യസമയത്താണ് ഇയാളെ കൊണ്ടുവന്നത്. അല്പം വൈകിയിരുന്നെങ്കിൽ ഇയാളുടെ ശരീരം മുഴുവനും വിഷം വ്യാപിക്കുമായിരുന്നു. 1-2 മണിക്കൂറിന് ശേഷം അക്ഷയ് പൂർണ്ണ ആരോഗ്യവാനായി വീട്ടിലേക്ക് മടങ്ങുന്നു. വീട്ടിൽ വന്നതിന് ശേഷം അക്ഷയ് മെഹുലിനോട് പറഞ്ഞു, സർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മെഹുൽ നടന്നതെല്ലാം വിശദീകരിക്കുന്നു. ഈ സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഈ വാച്ച് നമ്മൾ 3 പേർക്കും വികാസാണ് വാങ്ങിത്തന്നത്. ഇതെല്ലാം രാജായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അവനാണ് എല്ലാവരുടെയും വീട്ടിൽ ഈ വാച്ച് എത്തിച്ചത്. ഈ രാജാരാണ്? രാജ് നമ്മുടെ സുഹൃത്താണ്. അവൻ ടെക്നിക്കൽ എക്സ്പേർട്ട് ആണ്. അവന് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയൂ. മെഹുൽ തന്റെ കാറിൽ രാജിന്റെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ അയാൾ രാജിന്റെ ഗേൾ ഫ്രണ്ടിനെ കാണുന്നു. മെഹുൽ അവളോട് സംഭവങ്ങളെല്ലാം പറയുന്നു. എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം ചെയ്തത് രാജാണ്, അയാൾ എവിടെയാണ് എന്നോട് പറയും. അപ്പോൾ രാജിന്റെ ഗേൾ ഫ്രണ്ട് പറഞ്ഞു, അയാൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. രാഘവന്റെയും വികാസിന്റെയും എല്ലാ കാര്യങ്ങളും രാജ് എന്നോട് ഷെയർ ചെയ്യുമായിരുന്നു. അക്ഷയ്, ഇവർ 3 പേരിലും വെച്ച് അല്പം വ്യത്യസ്തനാണ്. അവൻ ഇടയ്ക്കിടെ രാഘവും വികാസുമായി വഴക്കിടുമായിരുന്നു. ഇൻട്രസ്റ്റിംഗ്. ഈ കേസ് ഇപ്പോ വളരെ സീരിയസ് ആയിരിക്കുകയാണ്. രാജിന്റെ ഗേൾ ഫ്രണ്ട് മെഹുലിനെ രാജിന്റെ ഓഫീസിലെ വിലാസം പറഞ്ഞു കൊടുക്കുന്നു. പ്ലീസ് എന്റെ കാര്യം വേറെ ആരോടും ഷെയർ ചെയ്യില്ലേ, ഞാനിവിടെ ഒളിച്ചു താമസിക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. താങ്കളുടെ ബുദ്ധി ഇത്ര കൃത്യമായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഞാൻ ഡിറ്റക്ടീവ് ഐക്യു ഗെയിമിലൂടെ എന്റെ ഐക്യു ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങളും വേഗം ഡിറ്റക്ടീവ് ഐക്യു ഗെയിം ഡൗൺലോഡ് ചെയ്യുക. ഞാനതിൽ നിങ്ങൾക്കായി 500 ലെവൽസ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ഉണ്ട്. അതിനുശേഷം മെഹുൽ തന്റെ വണ്ടിയിൽ രാജിന്റെ ഓഫീസിലേക്ക് എത്തുന്നു. രാജിന്റെ ഓഫീസിലെ മെയിൻ വാതിൽ ടെക്നോളജിയിലൂടെയാണ് തുറക്കുന്നത്. 1+4=5, 2+5=12, 3+6=21, എങ്കിൽ 8+11 എത്രയാണ്? ഈ ഇക്വേഷൻ കണ്ട് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ഥാനത്ത് എന്താവുമെന്ന്? അതിലൂടെയാണ് ഈ വാതിൽ തുറക്കുന്നത്. ചിന്തിക്കൂ ചിന്തിക്കൂ ലോജിക്കൽ ആർമി. അതിന്റെ ആൻസർ 96 ആണ്. 1+4 ആക്ച്വലി 1×4+1, അതായത് ആദ്യത്തേതിൽ 5 ഉത്തരം. 2×5 ആണ് 10, +2 ആണ് 12, 6×3 ആണ് 18, +3 ആണ് 21. അപ്പോ കോഡ് കിട്ടുവാനായി 8×11 88, +8 ആയാൽ കിട്ടുന്ന ഉത്തരം 96. മെഹുൽ 96 പ്രസ് ചെയ്ത് അകത്തേക്ക് കയറുന്നു. മെഹുൽ അകത്തേക്ക് വരുന്നത് കണ്ട് രാജ് പെട്ടെന്ന് അന്ധാളിച്ചു പോകുന്നു. എന്നിട്ട് മെഹുലിനോട് ചോദിക്കുന്നു, ആരാണ് നിങ്ങൾ? എങ്ങനെയാണ് അകത്ത് കടന്നത്? ഞാനാണ് ഡിറ്റക്ടീവ് മെഹുൽ. നിങ്ങളുടെ സുഹൃത്തുക്കളായ രാഘവന്റെയും വികാസിന്റെയും മർഡർ നടന്നിരിക്കുകയാണ്. അത്രയും ആയപ്പോൾ മെഹുൽ രാജിന്റെ കയ്യിലെ വാച്ച് ശ്രദ്ധിക്കുന്നു. ആ വാച്ച് മറ്റു 3 വാച്ചുകൾ പോലെ തന്നെയായിരുന്നു. മെഹുൽ വേഗം വാച്ച് ചെക്ക് ചെയ്യുന്നു. അതിലും വിഷം കലർന്ന സൂചി ഉണ്ടോ എന്ന് നോക്കി. എന്നാൽ രാജിന്റെ വാച്ചിൽ അങ്ങനെ ഒരു സൂചിയേ ഇല്ലായിരുന്നു. മെഹുലിന് തോന്നുന്നു മറ്റു 3 വാച്ചുകളും ഉപയോഗിച്ച് രാജാണ് ഇതൊക്കെ ചെയ്തതെന്ന്. മെഹുൽ വേഗം രാജിനെ പിടിക്കുന്നു. പക്ഷേ രാജ് പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം അക്ഷയന്റെ കുതന്ത്രങ്ങളാണ്. അവൻ ഒരു വലിയ മദ്യപാനിയാണ്. 2 ദിവസം മുൻപ് അക്ഷയുമായി രാഘവും വികാസും വഴക്കുണ്ടാക്കിയിരുന്നു. അവൻ എന്നെ ഇതിൽ കുടുക്കിയതാണ്. അന്ന് അക്ഷയുടെ അടുത്ത് പോയപ്പോൾ അക്ഷയ് മദ്യപിക്കുകയായിരുന്നു എന്ന കാര്യം മെഹുലിന് ഓർമ്മ വന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് രാജു പറഞ്ഞതിൽ സത്യമുണ്ടെന്ന് മനസ്സിലാവുന്നു. അദ്ദേഹം ഉടൻ തന്നെ ആ ഡെലിവറി ബോയിയെ ഫോൺ ചെയ്യുന്നു. അയാളാണ് വാച്ച് ഡെലിവറി ചെയ്തത്. ഡെലിവറി ബോയ് പറഞ്ഞു, ഞാൻ പാഴ്സൽ വികാസ് സാറിന് കൊടുക്കാനാണ് പോയത്. പക്ഷേ വികാസ് വരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ അക്ഷയ് പാഴ്സൽ എന്നിൽ നിന്ന് വാങ്ങി. അദ്ദേഹം പറഞ്ഞത് പാഴ്സൽ വാങ്ങാൻ വികാസ് പറഞ്ഞു വിട്ടുവെന്നാണ്. മെഹുലിന് വേഗം കേസിന്റെ കിടപ്പ് മനസ്സിലായി. അങ്ങനെ അക്ഷയെ പിടികൂടുന്നു. കരഞ്ഞുകൊണ്ട് അക്ഷയ് പറഞ്ഞു, വികാസും രാഘവും 2 ദിവസം മുൻപ് മദ്യപിച്ചതിന്റെ പേരിൽ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശകാരിച്ചു, എന്നെ നാണം കെടുത്തി. അതുകൊണ്ടാണ് ഞാൻ അവരെ കൊന്നത്. അപ്പോൾ മെഹുൽ ചോദിച്ചു, നീ നിന്റെ വാച്ചിലും വിഷം നിറച്ച സൂചി വെച്ച് സ്വന്തം ജീവൻ അപകടത്തിലാക്കിയത് എന്തിനായിരുന്നു? ഞാൻ CCTV ക്യാമറയിലൂടെ സാറിനെ കണ്ടിരുന്നു. എന്റെ അടുത്തേക്ക് വരുന്നുവെന്ന് കണ്ടപ്പോ ഞാൻ ആ വാച്ച് എടുത്ത് ധരിച്ചതാണ്. എന്നെ സംശയിക്കാതിരിക്കാൻ. കേസ് സോൾവ്ഡ്. ഡിറ്റക്ടീവ് മെഹുൽ റോക്സ്. നിങ്ങൾക്കും മെഹുലിനെ പോലെ ആകാം. ഡിറ്റക്ടീവ് ആയിക്കുകയും കളിച്ചാൽ മതി.